പ്രിയ പ്രേക്ഷകരെ, കേട്ടിരിക്കുന്നവർക്കെല്ലാം പെരുന്നാളിൻ്റെ വലിയ സന്തോഷങ്ങൾ നേരുന്നു. ഒരു മാസക്കാലത്തെ ഉപവാസം അവസാനിപ്പിച്ച് പെരുന്നാളിൻ്റെ പൊലിമയിലേക്ക് പുതുവസ്ത്രങ്ങളണിഞ്ഞ് സന്തോഷത്തോടെ കടന്നിരിക്കുന്ന നല്ലൊരു നാളാണിന്ന്. മനുഷ്യൻ ജയിച്ചതിൻ്റെ ആഘോഷമാണ് പെരുന്നാളായി സന്തോഷപ്രകടനങ്ങളായി പുറത്തേക്ക് വരിക. എന്തു ജയിച്ചതിൻ്റെയാണ് എന്നതിൻ്റെ ഉത്തരം അവൻ്റെ ഉള്ളിലെ അധമവികാരങ്ങളെ മുഴുവനും മാറ്റി നിർത്തിയും തൻ്റെ ഹൃദയത്തെ മയപ്പെടുത്തിയും തന്നിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകളെ മുഴുവനും നാഥനോട് മാപ്പിരെന്ന് തിരുത്തിച്ചും നരകമെന്ന ശിക്ഷയുടെ സങ്കേതത്തിൽ നിന്ന് രക്ഷപ്പെട്ടും സ്വർഗവാതിൽ കടന്ന ഒരു മനുഷ്യൻ്റെ ആനന്ദം, ആ ആനന്ദമാണ് പെരുന്നാൾ. ഒരു മാസക്കാലത്തെ നീണ്ട ഉപവാസം തന്നെ തന്നെ മെരുക്കിയെടുത്തു. ആ ഉപവാസത്തിലൂടെ താൻ മറ്റൊരാളായി പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ പ്രതിഫലനമാണ് പെരുന്നാൾ. പെരുന്നാൾ ദിവസത്തിൽ നോക്കൂ, വിശ്വാസികൾ പള്ളിയിലേക്ക് വരുന്നത് പുതുവസ്ത്രം ധരിച്ചാണ്. ആ പുതുവസ്ത്രം നമ്മളോട് പറയുന്നുണ്ട്, നോമ്പുകാലത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന അഴുക്കുകളെയെല്ലാം നീക്കി ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുത്ത ഒരു മനുഷ്യനാണ് പുതുവസ്ത്രം ധരിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഹൃദയം കരുണയുടെ മേലങ്കി അണിഞ്ഞു വരുന്നതിൻ്റെ പ്രതീകമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്ന പള്ളികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ പുതുവസ്ത്രം ധരിച്ച മനുഷ്യർ. അവർ പറയുന്നത് തങ്ങളുടെ ഉള്ളും ഇതുപോലെ വെടിപ്പായി വൃത്തിയാക്കി പുതുക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാണ്. അതൊരു വലിയ സന്ദേശമാണ്. നിങ്ങളീ പുറമേ ഞങ്ങളെ കാണുന്ന മനോഹരമായ ഏറ്റവും പുതിയ വസ്ത്രത്തിൽ ഞങ്ങൾ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അതുപോലെ തന്നെ തിളങ്ങുന്നൊരു ഹൃദയം ഉള്ളിലുണ്ട് എന്നതിൻ്റെ വലിയൊരു സൂചകമാണ് അത് എന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസികൾ സുഗന്ധം പൂശിയാണ് നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചേരുക. ആ സുഗന്ധം അവൻ്റെ ഉള്ളിൽ നിന്ന് വമിക്കുന്ന സുഗന്ധത്തിൻ്റെ പ്രതിനിധാനമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഇനി പുറത്തേക്ക് വരാനുള്ളത്. നോമ്പുകാലം എന്നെ പരിവർത്തനപ്പെടുത്തിയെടുത്തതിൻ്റെ സുഗന്ധപൂരിതമായ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന സ്വഭാവ മഹിമകളാണ് എന്നതിൻ്റെ അടയാളമാണ് പെരുന്നാളിന് പള്ളിയിലേക്ക് വരുന്നവൻ പൂശിയ സുഗന്ധം. അതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. കണ്ടുമുട്ടുന്ന നേരത്ത് തമ്മിൽ ആശ്ലേഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്നാണ് എന്ന വലിയൊരു ആശയമാണ് അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നോമ്പിന് മുമ്പ് ഞാൻ എന്തായിരുന്നോ ആ ഞാനല്ല ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത്. ഞാൻ എൻ്റെ ഹൃദയത്തെ കരുണ കൊണ്ട് മയപ്പെടുത്തിയിരിക്കുന്നു. പാപങ്ങളിൽ നിന്ന് മോചനം തേടിയിരിക്കുന്നു. നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങളിലേക്ക് സൗഭാഗ്യങ്ങളിലേക്ക് നടന്നിരിക്കുന്നു. ആ സ്നേഹവും ആശ്ലേഷണവും അവിടെയും കണ്ടുമുട്ടാനാകട്ടെ എന്ന പ്രാർത്ഥനയും നമ്മിൽ നിന്ന് ദൈവം സ്വീകരിക്കട്ടെ എന്ന ആശംസാവാചകങ്ങളുമെല്ലാം ചേരുന്നതാണ് പെരുന്നാൾ. പുതുവസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കാറില്ലേ? അതുപോലെ നമ്മുടെ ഹൃദയത്തെ കൂടി വൃത്തിയാക്കി വെക്കുക. ശേഷം ഹൃദയത്തിൽ നിന്നുള്ള നമ്മെ ജീവിതത്തിൽ പിറകോട്ടടിക്കുന്ന ചിന്തകളെ ഒക്കെ മാറ്റിവെച്ചേക്കുക. നല്ല ചിന്തകൾ, നല്ല വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഈ ഭൂമിലോകത്ത് മറ്റൊരാളിനും ശല്യമാകാതെ ജീവിച്ച് മനോഹരമായ ഒരു കവിത പോലെ ജീവിക്കാനാകണമേ എന്ന് പ്രാർത്ഥിക്കുക. വലിയ മനുഷ്യരൊക്കെ അങ്ങനെയായിരുന്നില്ലേ? നമ്മുടെ കൺമുന്നിൽ കണ്ട വലിയ വലിയ എത്ര മനുഷ്യരെയാണ് നമുക്ക് ഉദാഹരിക്കാനുള്ളത്? അവരിവിടെ ആരോടെങ്കിലും കലഹം കൂട്ടിയിട്ടുണ്ടോ? അവരിവിടെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അവരിവിടെ മനുഷ്യൻ്റെ മനസ്സുകളെ പകുത്തിട്ടുണ്ടോ? അവരിവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം പറഞ്ഞ് പരസ്പരം തമ്മിലിടഞ്ഞിട്ടുണ്ടോ? പക്ഷേ അവരവരുടെ മൂല്യങ്ങളിൽ അവരെത്ര മഹാന്മാരായിരുന്നു. വലിയ മനുഷ്യരെപ്പോലെയാകാൻ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്നത് നമ്മുടെ പെരുന്നാൾ പ്രതിജ്ഞയാകണം. പോസിറ്റീവായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. നമ്മുടെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും പോസിറ്റീവ് വൈബ് നമുക്ക് മറ്റൊരാൾക്ക് സമ്മാനിക്കാൻ കഴിയണം. അപ്പോഴാണ് നാം നല്ലൊരു മനുഷ്യനായിത്തീരുക, ഉദാരനാവുക. നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മനുഷ്യർക്ക് നന്മകൾ ചെയ്ത് കാരുണ്യം ചെയ്ത് അവരോട് സ്നേഹത്തിലിടപെട്ട് ഉദാരത എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് മറ്റൊരാൾക്ക് ദാനം ചെയ്യൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവ മഹിമ കൊണ്ട് മറ്റൊരാളുടെ ഹൃദയം കൂടി കീഴടക്കുന്നത് ഉദാരതയുടെ അടയാളമാണ്. ലെറ്റ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി എന്ന പ്രവാചകൻ്റെ ഒരു വചനം കാണാം. നിങ്ങൾ ചിരിക്കൂ, ചിരി ധർമ്മമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി കെടാതെ കത്തിനിന്ന നന്മയുടെ ഒരു ചിരാതുണ്ട്. പാതിരാ നമസ്കാരങ്ങളിലൂടെ, ആരാധനകളിലൂടെ, പകലന്തിയിലുള്ള പ്രാർത്ഥനകളിലൂടെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം
അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതിലൂടെ നാം നമ്മിലൊതുങ്ങി, നമ്മുടെ സൃഷ്ടാവിലൊതുങ്ങി, നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം കെട്ടുപോകുന്ന യാതൊന്നിലേക്കും ചെന്നു ചേരാതിരിക്കുക. എന്നാൽ എന്നും നമുക്ക് പെരുന്നാളാണ്, എല്ലാ ദിവസവും നമുക്ക് പെരുന്നാളാണ്. നാം നമ്മുടെ കണ്ണുകളെയും നാവുകളെയും നിയന്ത്രിച്ചിട്ടുണ്ട്. അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന്, ഇടപാടുകളിൽ നിന്ന്, നോട്ടങ്ങളിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും നാം നിയന്ത്രിച്ച് ആ നിയന്ത്രണത്തിന് വിധേയമാക്കി കൊണ്ടുവന്നതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. ആ നിയന്ത്രണങ്ങൾ തുടർന്നു വന്നാൽ ജീവിതം ആനന്ദകരമാണ്. അങ്ങനെ നിയന്ത്രിക്കപ്പെട്ടാൽ ഒരു നോക്കോ ഒരു വാക്കോ മറ്റൊരാളെ വേദനിപ്പിക്കില്ല. ഒരാൾക്കും വേദനയുണ്ടാകുന്നതൊന്നും നമ്മിൽ നിന്ന് വരിക പോലുമില്ല. നാം നിയന്ത്രിച്ച് നമ്മിലൊതുങ്ങി നമ്മുടെ നാഥനിലൊതുങ്ങുന്ന ഒരു വലിയ പ്രക്രിയയിലേക്ക് കാലെടുത്തു വെച്ച നമ്മൾ അതിനെ കുടഞ്ഞെറിഞ്ഞ് തെറ്റിൻ്റെ തീക്കനലിലേക്ക് തിരികെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പെരുന്നാൾ ദിനത്തിൽ ഓർക്കുക. പുതുവസ്ത്രം ധരിക്കലോ വിഭവ സമൃദ്ധമായത് കഴിക്കലോ ഒന്നുമല്ല പെരുന്നാൾ. പെരുന്നാൾ നീ നിൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും അരുതായ്മകളിൽ നിന്ന് മോചിപ്പിച്ചെടുത്തു എന്നതിൻ്റെ ആനന്ദമാണ്. അതാണ് പെരുന്നാളിൻ്റെ അകപ്പൊരുൾ എന്ന് പറയാനുള്ളത്. ഹൃദയത്തെയും ശരീരത്തെയും ജയിച്ചവൻ്റെ സന്തോഷം, ആ സന്തോഷത്തിൻ്റെ അടയാളമാണിത്. ഒരു നല്ല വാചകം നോക്കൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനും നോമ്പുകാലം പോലെയായാൽ അവൻ്റെ മരണം മുതൽ അവൻ്റെ പെരുന്നാൾ ആരംഭിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടുക, ജീവിതകാലം മുഴുവനും നോമ്പുകാരനെപ്പോലെയാവുക. ആ നോമ്പുകാലം അവസാനിക്കുന്നത് നിങ്ങളുടെ മരണത്തോടെയാണെങ്കിൽ അവിടെ മുതൽ നിങ്ങളൊരു പെരുന്നാളിന് സമാനമായ ജീവിതത്തെ പുനരാരംഭിക്കുകയാണത്രേ. ഈ വിചാരങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുകയാണ്. നല്ല മനുഷ്യരായി ഭൂമിയുടെ മേൽ നന്മ പറഞ്ഞ്, നന്മ ചിന്തിച്ച്, നല്ലത് കേട്ട് നല്ലവരായി തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും, മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും അടയാളം മറന്നുപോകുന്നതൊന്നും നമ്മുടെയൊക്കെ ഉള്ളിൽ ഉരുവം പ്രാപിക്കാതിരിക്കട്ടെ എന്നും ഹൃദയമറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്ന എല്ലാ മനുഷ്യർക്കും ഒരായിരക്കണക്കിന് സ്നേഹ സന്തോഷങ്ങൾ നൽകി തൽക്കാലം അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ 30 ദിവസങ്ങളിലും ഈ പെരുന്നാൾ ദിനത്തിലും ഈ നന്മ വിചാരങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ച റേഡിയോ മീഡിയ വില്ലേജ്, സ്റ്റേഷൻ മാസ്റ്റർ ഡയറക്ടർ, അതിൻ്റെ അണിയറ പ്രവർത്തകർ, അനുബന്ധ പ്രവർത്തകർ, ഒപ്പം ലൈറ്റ് ഓഫ് റംസാനിന് ചുക്കാൻ പിടിച്ച ബിബിൻ രാജ് എന്ന സുഹൃത്തുൾപ്പെടെ എല്ലാവർക്കും നന്ദിയും പ്രാർത്ഥനയും രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു.